തീരമേഖലയിൽ ഇനി വറുതിയുടെ നാളുകൾ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 30 വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മത്സ്യബന്ധന ബോട്ടുകൾക്കുള്ള മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം വ്യാഴാഴ്ച അർദ്ധരാത്രി മുതലാണ് ആരംഭിക്കുന്നത്. 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 അർദ്ധരാത്രി അവസാനിക്കും. ഇതോടെ തീരത്തെ മീൻപിടുത്ത തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളി കുടുംബങ്ങൾക്കും ഇനിയുള്ള 52 ദിവസങ്ങൾ വറുതിയുടേതാണ്. ജില്ലയിലെ 300 ഓളം വരുന്ന മീൻപിടുത്ത ബോട്ടുകളിൽ 100 കണക്കിന് തൊഴിലാളികളും അനുബന്ധ തൊഴിലെടുത്ത് ആയിരങ്ങളുമാണ് കുടുംബം പുലർത്തുന്നത്. ട്രോളിംഗ് നിരോധനത്തിന് മുമ്പ് തന്നെ കാലാവസ്ഥാ വ്യതിയാനമടക്കമുള്ള പ്രശ്നങ്ങളാൽ തൊഴിലാളികൾക്ക് എല്ലാ ദിവസവും കടലിൽ പോകാൻ സാധിച്ചിരുന്നില്ല. ഒപ്പം കാര്യമായ മീനുകളൊന്നും ലഭിക്കാത്തതും മത്സ്യത്തൊഴിലാളികൾക്ക് വിനയായി. ട്രോളിംഗ് നിരോധന കാലത്താണ് ബോട്ടുകൾ അറ്റകുറ്റപ്പണികൾ നടത്താറ്. എന്നാൽ കാര്യമായ വരുമാനമില്ലാത്തതിനാൽ തന്നെ ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ എങ്ങനെ നടത്തുമെന്ന ആശങ്കയും ഇവർക്കുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ അപര്യാപ്തമാണെന്ന പരാതിയാണ് ഈ വർഷവും തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. കേരളത്തിൻ്റെ ആഴക്കടലിൽ വിദേശ കപ്പലുകൾ മീൻപിടിക്കുമ്പോൾ യന്ത്രവൽകൃത ബോട്ടുകൾക്ക് മാത്രം നിരോധനം ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് ബോട്ടുകൾ കടലിൽ ഇറങ്ങുന്നതോടെ കടലമ്മ ചാകരക്കൂട് തരുമെന്ന പ്രതീക്ഷയിലാണ് കടലിൻ്റെ മക്കൾ.